ഹലോ ഗൈസ്, ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനാണ്. ഇൻവെർട്ടർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഒരു ഗൈസ്, ഇതൊരു കോളേജാണ്. കോളേജിനകത്ത് ലാബിലാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യുന്നത്. വേറൊരു വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നതാണ് ഇൻവെർട്ടർ, 2K ആണ്. ഇൻവെർട്ടറിൻ്റെ സപ്ലൈ ഔട്ട്, ഇൻപുട്ട്, ഔട്ട്പുട്ട്. ഇത് സോളാറിൻ്റെ സ്വിച്ചാണ്. ഈ സോളാർ പാനൽ കൊടുക്കേണ്ട സ്ഥലം. ഇതാണ് ബാറ്ററി. 4 ബാറ്ററിയാണ് ഇനി ആഡ് ചെയ്യുന്നത്. ബാറ്ററി സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇതിൽ 2 ബാറ്ററിയുടെ ആവശ്യമുള്ളൂ. ഒരു 4 ബാറ്ററി ആണ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കുറഞ്ഞ ബാറ്ററിയാണ്. നല്ല ബാറ്ററി ആണെങ്കിൽ 2 മതി. അനിൽസിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് പുതിയ പുതിയ വീഡിയോകൾ അനിൽ ചേട്ടൻ ചെയ്യുന്നതായിരിക്കും. ഇത് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഒരു ഇൻവെർട്ടർ സെറ്റ് ചെയ്യാം, ഒരു ബാറ്ററി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള എല്ലാ തരത്തിലുള്ള ഒരു പുതിയ വീഡിയോ അനിൽ ചേട്ടൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കറണ്ട് അടിച്ച് പടമായില്ലെങ്കിൽ ആണ് നമ്മൾ ഇത് ഓൺലൈൻ യു പി എസ് ആണ്. സോറി, ഇത് ഓൺലൈൻ ഇൻവെർട്ടർ ആണ്. ഇൻവെർട്ടറും ബാറ്ററിയും ഓൺലൈൻ ആണ്. അതെ, കണക്ഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഈ കണക്ഷൻ കൊടുക്കുന്നതോടെ എല്ലാ ലൈറ്റും കത്തുന്നതായിരിക്കും. കത്തേണ്ടതാണ്. ഓണായി, ഓണാക്കി. ഇലക്ട്രി എന്ന് പറയുമ്പോൾ ടെസ്റ്റ് മോഡ്. ഓവർലോഡ് കാണിക്കണം. ആ ലോഡ് മീൻസ് സൗണ്ട് കേണല്ല. ഔട്ട്പുട്ട് ഇൻവെർട്ടർ ഈസ് ഓൺ. ഓണാക്കി. ഓൺ തന്നെ. അല്ല, ഓല അതിൻ്റെ പാസ് ഇത് കഴുതി കാണിച്ചെന്ന് പറഞ്ഞു. അല്ല, ഓവർലോഡിലെത്തിയിരിക്കുന്നു. ഒന്നാം ഘട്ടം വിജയിച്ചിരിക്കുന്നു. അതെ. അടുത്ത ഇനി നമ്മൾ മെയിൻ അതെ നമ്മളിവിടുത്തെ പവർ ഓഫ് ചെയ്യണം. പവർ ഓഫ് ചെയ്താലേ നമുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റൂ. അവിടുത്തെ ഇതാണ്. ഇത് കറണ്ട് അകത്തോട്ട് പോകുന്നത്. ഇത് ഇൻവെർട്ടറിൻ്റെ പുറത്തേക്ക് വരുന്നത്. യു പി എസ് ഓൺ ചെയ്തോ? അല്ല, യു പി എസ് ഓൺ ചെയ്തപ്പോൾ കറണ്ട് വന്നു. ഇവിടെ എന്താ കറണ്ട് ഉണ്ട്. ഞാൻ ചെയ്തത് ഇങ്ങനെയാണ്. അതാണ് കെറ്റിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഇങ്ങനെ പവർ ഓൺ ആയിട്ടുണ്ട്. നമ്മളെ വർക്കെല്ലാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ സപ്ലൈ എല്ലാം ഓക്കെയാണ്. ബാറ്ററി 3-4 ചാർജ് ഉണ്ട്. ഇൻവെർട്ടർ ഓൺ ആയി. ഫാന് കറങ്ങൂല്ല. ഫാന് കറങ്ങൂല്ല. കൊടുത്തിട്ടില്ല.
ഇതാണ് ഗൈസ് കോളേജ്. ഇവിടെ പണ്ട് പിള്ളേരൊക്കെ ഉണ്ട്. കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യണം.